നീനു എവിടെ എത്തി? ഞാൻ ബസ്സിലാ, എത്താറായി. ഒരു 10 മിനിറ്റ് ദേ എത്തി. പതിയെ വന്നാ മതി കേട്ടോ. ആ ശരി. എത്തിയിട്ടൊത്തിരി നേരമായോ? കുറച്ച്. നീനു, നീ പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ നമ്മൾ ആദ്യമായി കണ്ടുകൂട്ടിയ സ്ഥലത്ത് വെച്ച്. എന്തായാലേ രാവിലെ തന്നെ അമ്മയുടെ വക ഉപദേശം കേട്ട് വയറിനിറഞ്ഞിരിക്കുമ്പോഴാ. അതിന്റെ ഇടയിൽ കൂടെ നീയും കൂടെ ഇനി കഞ്ഞി വിളമ്പാൻ നിക്കണ്ട. നീനു, നല്ലൊരു ദിവസമായിട്ട് ഇന്നത്തെ മൂടി കളയല്ലേ. നീനു നീനു നീ ഒന്ന് കണ്ണടച്ചേ. ഇനി ആ കണ്ണാൻ തുറക്ക. അടിപൊളി ഡ്രസ്സായിരുന്ന. ഞാൻ സാധാരണ ബ്രാൻഡേ ഉപയോഗിക്കാറുള്ളൂ. എന്താന്നറിയില്ല, ചെറുപ്പം മുതലെങ്ങനെ. അതായിക്കോട്ടെ, ഇപ്പൊ സാറൊന്ന് കണ്ണടച്ചേ. കണ്ണടക്കാനൊന്നും വയ്യ, നീ അതെ തന്നേ. കണ്ണടക്ക. ലോകത്ത് ഒരു കാമുകനും തൻ്റെ കാമുകയിൽ നിന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ്, അതാ നീ സമ്മാനിച്ചത്. അതൊക്കെ പോട്ടെ, ഇതിനെന്ത് വില കൊടുത്ത് നീ? എന്റെ ജീവന്റെ വില.
ഇങ്ങനെയൊക്കെയല്ലേ ഓരോത്തന്മാരുടെ വരവ്. അവന്റെ തലയിൽ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നാളത്തെ പത്രത്തിൽ എനിക്കും നിനക്കും വായിക്കാം. നിയമങ്ങൾ പാലിക്കുക. മരണത്തെ സ്വയം ക്ഷണിച്ചു വരുത്താതിരിക്കുക.